ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, December 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കപ്പെടുകയാണ്. 1948 ഐക്യരാഷ്ട്രസഭ കൂടിയ അസംബ്ലിയിൽ മനുഷ്യ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ചില നിയമങ്ങൾ നടപ്പിലാക്കി. അതിനെ തുടർന്ന് December 10 ലോക മനുഷ്യാവകാശ ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നാളെ December 10 വീണ്ടും ഒരു മനുഷ്യാവകാശ ദിനം നമ്മിലേക്ക് കടന്നു വരികയാണ്. ധാരാളം അവകാശങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള മനുഷ്യരാണ് അവകാശങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ ചെയ്യുന്ന ഏക ജീവിയായി ഇന്ന് ഭൂമിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നിരവധി സൃഷ്ടി ചരാചരങ്ങൾ സമൂഹമായിട്ടും അല്ലാതെയും ജീവിക്കുന്നുണ്ട്. എന്നാൽ നിലനിൽപ്പിന് വേണ്ടിയും അവരുടേതായ അവകാശങ്ങൾ സ്ഥാപിതമാക്കിയെടുക്കുവാനും വേണ്ടി ലോകത്ത് സമരം ചെയ്യേണ്ടി വരുന്ന, പോരാടേണ്ടി വരുന്ന, അതിനുവേണ്ടി നിയമങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരുന്ന ഒരേയൊരു സൃഷ്ടി മനുഷ്യർ മാത്രമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജന്മസിദ്ധമായി മനുഷ്യൻ എന്ന നിലയിൽ അവന് കിട്ടേണ്ട അവകാശങ്ങൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, വർണ്ണവർഗ വിവേചനമില്ലാതെ, ദേശഭാഷാ വ്യത്യാസമില്ലാതെ അർഹിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രഖ്യാപിതമായ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകമായ ഒരു ദിവസം നിശ്ചയിച്ച് ആ ദിവസത്തെ മനുഷ്യാവകാശ പ്രഖ്യാപന ദിനമായി നിശ്ചയിച്ചിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച മഹത്തായ സന്ദേശങ്ങളിൽ ഏറ്റവും സുപ്രധാനമായത് ഇതാണ്: മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവന് കിട്ടേണ്ട അവകാശങ്ങൾ നീതിപൂർണമായി തന്നെ ലഭിക്കണം. മനുഷ്യൻ്റെ ശരീരത്തിനും സമ്പത്തിനും പൂർണമായ സംരക്ഷണം വേണം. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലും അവൻ നേടുന്ന വിദ്യാഭ്യാസത്തിലും വിവേചനം പാടില്ല. ഈ മഹത്തായ സന്ദേശം 1948 പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. മനുഷ്യൻ്റെ ശരീരത്തിനും സമ്പത്തിനും പൂർണ്ണമായ സംരക്ഷണം വേണം. അവൻ്റെ ഭക്ഷണത്തിൽ, അവൻ നേടുന്ന വിദ്യാഭ്യാസത്തിൽ, അവൻ ധരിക്കുന്ന വസ്ത്രത്തിൽ ഒരു വിധത്തിലുള്ള വിവേചനവും പാടില്ല. ഇതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യങ്ങളിൽ ചില കാര്യങ്ങൾ. എന്നാൽ ഈ സന്ദേശത്തിലൂടെ മനുഷ്യ ശരീരത്തിനും സമ്പത്തിനുമാണ് സംരക്ഷണം നൽകപ്പെടേണ്ടത് എന്ന് പറയുമ്പോൾ, അതിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിന്നുകൊണ്ട് ഏറ്റവും സമ്പൂർണമായ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം തന്നെയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സമന്മാരാണ് എന്നുള്ളതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രഖ്യാപിത നയം. ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തുല്യരാണ്. ആർക്കും ആരെക്കാളും ഒരു ശ്രേഷ്ഠതയുമില്ല, ഒരു പ്രത്യേകതയുമില്ല, ഒരു വിധത്തിലുള്ള വിവേചനവും ഭാഷയുടെ, നിറത്തിൻ്റെ, ലിംഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ പേരിൽ ഉണ്ടാവാൻ പാടില്ല. അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒത്ത് സമ്മേളിക്കുന്ന വലിയൊരു സഹാബത്തിൻ്റെ സമൂഹമുണ്ടായിരുന്നു. ആ അറഫ സമ്മേളനത്തിൽ ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണമായ മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇന്ന് ലോകം മുഴുക്കെയും എല്ലാ കാലഘട്ടത്തിലും ഏറെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന, പഠനത്തിന് വിധേയമാക്കുന്ന ആ പ്രഖ്യാപനം, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തൻ്റെ പറമ്പിൽ അനുവാദമില്ലാതെ അടുത്തവൻ്റെ ഒട്ടകം മേഞ്ഞു എന്ന കാരണത്താൽ നീണ്ട 40 വർഷക്കാലത്തോളം രക്തച്ചൊരിച്ചിലുകൾ നടത്തിയിരുന്ന അതിൽ അഭിമാനം കൊണ്ടിരുന്ന ഒരു സമൂഹമാണ് സഹാബാത്ത്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്ന ആ സമൂഹം ഇന്നും ചില ആളുകൾ പരിഹാസത്തോടുകൂടി പുച്ഛത്തോടുകൂടി പറയാറുണ്ട്, ഇവരാരടാ 6-ാം നൂറ്റാണ്ടുകാരാണോ എന്ന് കളിയാക്കാറുണ്ട്. ധാർമ്മിക സദാചാരമായ ചില മൂല്യങ്ങൾ മതത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൽ അസഹിഷ്ണുതരായിട്ട് ഇവരിപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ പിന്നിലാണ് എന്ന് അപഹസിക്കുന്ന ആളുകൾ, ആ നൂറ്റാണ്ടിലെ സമൂഹം, ആ നൂറ്റാണ്ടിന് വലിയ വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പെൺകുഞ്ഞാണ് എങ്കിൽ പ്രസവിച്ച ഉടനെ കുഴിച്ചു മൂടിയിരുന്ന അപരിഷ്കൃതരായ ഒരു സമൂഹമായിരുന്നു അവർ. അനാവശ്യമായി രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കി കൂടുതൽ ആളുകളെ കൊന്നത് എൻ്റെ ഗോത്രമാണ് എന്നതിൽ അഭിമാനിച്ചിരുന്ന ആളുകൾ ഗോത്രമഹിമയുടെ കുടുംബമഹിമയുടെ പേരിൽ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ട് അവരുടെ വിരൽപുച്ഛങ്ങൾ മുറിച്ച് മാലയായി കോർത്ത് കെട്ടി ആ മാല കഴുത്തിലണിഞ്ഞ് ഞാൻ ഇന്ന ഇന്ന ആളുകളെ കൊന്നു എന്ന് വീമ്പ് പറഞ്ഞിരുന്ന ഒരു സമൂഹം, ഏറ്റവും അപരിഷ്കൃതരായ ഒരു സമൂഹം. ആ സമൂഹത്തിലാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ 23 വർഷക്കാലത്തെ സജീവമായ ഇടപെടലിലൂടെ വിശുദ്ധമായ ഖുർആനിൻ്റെ സമൂലമായ മാറ്റിപ്പണിയലിലൂടെ ലോകം കണ്ട ഏറ്റവും സമുന്നരായ സമൂഹമാക്കി ആ സമൂഹത്തെ മാറ്റിയെടുത്തു. തൻ്റെ പറമ്പിൽ അനുവാദമില്ലാതെ അന്യൻ്റെ ഒട്ടകം മേഞ്ഞതിൻ്റെ പേരിൽ 40 വർഷം രക്തച്ചൊരിച്ചിലുകൾ നടത്തിയിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് രണാങ്കണത്തിൻ്റെ തീഷ്ണമായ രണഭൂമിയിൽ ശത്രുവിൻ്റെ വെട്ടുകൊണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചോരധാരധാരയായി ഒഴുകി ഓരോ സെക്കൻഡുകളും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കൂടെ പിറന്നവനാണല്ലോ എന്ന വിചാരത്തിൽ അവസാന ശ്വാസം വലിക്കുന്നത് സമയത്ത് ഒരിറ്റ് വെള്ളം ഇറ്റിച്ചു കൊടുക്കാമെന്ന വിശ്വാസത്തിൽ വെള്ളപാത്രവുമായിട്ട് രണാങ്കണത്തിൽ മരണത്തിൻ്റെ മുന്നിൽ പിടയുന്ന സഹോദരൻ്റെ വായിലേക്ക് വെള്ളം ഇറ്റിക്കാൻ പോകുമ്പോൾ ആ മനുഷ്യൻ മരണത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത്, എന്നേക്കാളും ഈ വെള്ളത്തിൻ്റെ ആവശ്യം അപ്പുറത്ത് കിടന്ന് മരണത്തിന് വേണ്ടി പിടയുന്ന എൻ്റെ സഹോദരനാണ്, അതുകൊണ്ട് അവനിക്ക് നീ കൊണ്ടേ കൊടുക്കുക എന്ന് പറയുന്ന മനുഷ്യ സാഹോദര്യത്തിൻ്റെ ചേർത്തുപിടിക്കലിൻ്റെ ഏറ്റവും ഉദാത്തമായ മാർഗദീപങ്ങളായി ആ സമൂഹം മാറി എന്നതാണ് ചരിത്രം. ആ സമൂഹത്തെയാണ് അറഫ മൈതാനിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ലോകം ഇന്നുവരെയും ശ്രവിക്കാത്ത ഒരു പ്രഖ്യാപനം, ലോകത്തിന്നുവരെയും ഒരു സാമൂഹിക നേതാക്കൾക്കും ഒരു പരിഷ്കർത്താക്കൾക്കും ഒരു മതശാസനകളിലൂടെയും പ്രഖ്യാപിക്കാനാവാത്ത ഏറ്റവും ഉജ്ജ്വലമായ ഉത്തമമായ ഉദാത്തമായ ഒരു പ്രഖ്യാപനമായിരുന്നു അത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരക്കണക്കിന് വരുന്ന ആ സഹാബത്തിനെ ഒരുമിച്ച് നിർത്തിയിട്ട് അവിടുന്ന് പറയുകയാണ്, ഇന്ന ദിമാഅക്കും വാംബാലക്കും വഅഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ അലാ ഹൽ ബല്ലഗ്തു. ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചത്, ഇന്ന ദിമാഅക്കും വാംബാലക്കും വഅഅറാലക്കും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, അത് മറ്റൊരാളുടേത് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഒരാളുടെ സമ്പത്ത് അന്യായമായിട്ട് പിടിച്ചെടുക്കാൻ പാടില്ല, അപഹരിക്കാൻ പാടില്ല. അതിന് വേറെ എന്തെങ്കിലും പേരിലൂടെയാണ് എങ്കിൽ, അനാവശ്യമായിട്ടും അനധികൃതമായിട്ടുമാണ് എങ്കിൽ അതൊക്കെയും നിഷിദ്ധമാണ്. അതോടൊപ്പം തന്നെ അവരുടെ സമ്പത്ത്, അവരുടെ രക്തം,
അവരുടെ അഭിമാനം അനാവശ്യമായി ഒരാളുടെയും അഭിമാനത്തെ വ്രണപ്പെടുത്താൻ പാടില്ല. അത് നിഷിദ്ധമാണ്. നിങ്ങൾക്ക് നമ്മൾ ഇന്ന് പലരെയും പരിഹസിക്കാറുണ്ട്. ചില ആളുകൾ സമൂഹത്തിൽ അവർ ഏതെങ്കിലും മാനുഷികമായ ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവും, സമ്പത്തില്ലാത്തവരുണ്ടാവും, ആരോഗ്യപരമായിട്ട് ക്ഷയമുള്ളവരുണ്ടാവും, അതോടൊപ്പം തന്നെ അംഗവൈകല്യമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ നിറം കുറഞ്ഞ ആളുകളുണ്ടാവും, സൗന്ദര്യമില്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവരുണ്ടാവും. ഇങ്ങനെയുള്ള പല പല രീതിയിൽ വിഭിന്നരാണ് മനുഷ്യ സമൂഹം. എന്നാൽ ഈ വിഭിന്നതയെല്ലാം അത് ആളുകളെ പല തട്ടുകളാക്കാനുള്ളതല്ല. സമ്പത്തിൻ്റെ പേരിൽ, കുടുംബമഹിമയുടെ പേരിൽ പെരിമ പറയുന്ന ആളുകൾ ഇന്ന് ആളുകളെ പരിഹസിക്കാറുണ്ട്. സമൂഹ മധ്യത്തിൽ അവരുടെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചും ചേഷ്ടകളിലൂടെയും കൊഞ്ഞനം കുത്തലുകളിലൂടെയും ഒക്കെ സമൂഹത്തിലെ അധസ്ഥിതരായിപ്പോയി എന്നതിൻ്റെ പേരിൽ ആളുകളെ പരിഹസിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. നമസ്കാരത്തിൽ അവർ പള്ളിയുടെ ഒന്നാമത്തെ സഫിലാണ് കാണുക. അവരുടെ നെറ്റിയിൽ ചന്ദ്രക്കലയ്ക്ക് സമാനമായ നമസ്കാരത്തഴമുണ്ട്. അവരുടെ തലയിൽ തൊപ്പിയുണ്ട്. അവരുടെ മുഖത്ത് താടിയുണ്ട്. പക്ഷേ ചില ആളുകളെ കൊഞ്ഞനം കുത്തുന്ന, അവരെ പരിഹസിക്കുന്ന, അവരെ മാറ്റി നിർത്തുന്ന ചില ബീമ്പ് പറയുന്ന ആളുകൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഅറാലക്കും ഹറാമുൻ അലൈക്കും, ഒരാളുടെ അഭിമാനത്തെ പിച്ചി ചീന്തുക എന്നത് നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്. അത് ഹറാമായ കാര്യമാണ്. ഒരാളുടെ മനസ്സിനെ മുറിപ്പെടുത്തി അവനെ വേദനിപ്പിച്ചിട്ട് നീ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ, നിന്റെ ദാനധർമ്മങ്ങൾ, നിന്റെ ഹജ്ജുകൾ, നിന്റെ ഉംറകൾ, നിന്റെ ഖുർആൻ പാരായണങ്ങൾ, ഇതെല്ലാം പാരത്രിക ലോകത്ത് ഈ കളിയാക്കി അവന് വേണ്ടി നീ വീതം വെച്ചു കൊടുക്കേണ്ടി വരും. അന്ത് ഖേദിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും വിരൽ കടിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സമ്പത്ത് ഒരൽപ്പം കൂടിപ്പോയി, വിദ്യാഭ്യാസം ഉണ്ടായിപ്പോയി, നിറമുണ്ടായിപ്പോയി, അതൊന്നും നിറമില്ലാത്തവനെ, സമ്പത്തില്ലാത്തവനെ, വിദ്യാഭ്യാസമില്ലാത്തവനെ അപഹസിക്കാനും അവൻ്റെ അഭിമാനത്തെ ക്ഷതം വരുത്താനും മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ വന്ന് നിന്നിട്ട് അവനെ കൊഞ്ഞനം കുത്താനുമുള്ളതല്ല. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രഖ്യാപനമായിരുന്നു, ഇന്നു മുതൽ ഒരാളും ഒരാളുടെയും അഭിമാനത്തെ ക്ഷതം വരുത്താൻ പാടില്ല. ഏതുപോലെയാണ് ഹുറുമത്തി യൗമികും ഹാദ, ഹജ്ജത്തുൽ വദാ, ദുൽഹജ്ജ് പത്തിൻ്റെന്ന് പറഫ മൈതാനിയിൽ ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാനമായ കർമ്മം നിർവഹിക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഫി ഷഹ്രിക്കും ഹാദ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഫി ബലദിക്കും ഹാദ, ഈ നാടിന്റെ പവിത്രത പോലെ. ദുൽഹജ്ജ് മാസം യുദ്ധം നിഷിദ്ധമാക്കിയ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്ന്. ഈ ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധമായ ഭൂമിയാണ് മക്ക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം സ്ഥിതി ചെയ്യുന്ന, ലോകത്തെ മുഴുവൻ മനുഷ്യരാശിയും ഒരേ ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന, കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന വിശുദ്ധമായ കഅബാലയം സ്ഥിതി ചെയ്യുന്ന മക്ക. ഈ നാട് പോലെ, ഈ മാസം പോലെ, ഈ ദിവസം പോലെ പവിത്രമാണ്. ഒരാളുടെ സമ്പത്ത് അപഹരിക്കുക, ഒരാളുടെ രക്തം അന്യായമായിട്ട് ചിന്തുക, ഒരാളുടെ അഭിമാനം അന്യായമായിട്ട് മുറിപ്പെടുത്തുക, ഇത് പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം. മനുഷ്യന്റെ ശരീരത്തിനും സമ്പത്തിനും മാത്രമല്ല അവകാശങ്ങൾ ലഭ്യമാകേണ്ടത്, മറിച്ച് അവന്റെ അന്തസ്സിനെയും സംരക്ഷിക്കപ്പെടണം എന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രഖ്യാപനമായിരുന്നു. ലോകം അന്ന് പറയുകയും കേട്ടതിൽ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു അത്. മനുഷ്യന്റെ അന്തസ്സിനെയും സംരക്ഷിക്കപ്പെടണം, നിറമില്ലാത്തതിന്റെ പേരിൽ ഒരാളും സമൂഹത്തിൽ മാറ്റി നിർത്താൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രഖ്യാപനമാണ്. ഒരു മനുഷ്യനെ വധിക്കുന്നതിന് തുല്യമാണ് അവന്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്നത് എന്ന് മഹത്തായ സന്ദേശം അറഫ മൈതാനിയിൽ ലോകം ശ്രവിക്കുകയായിരുന്നു. ലോകത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മനുഷ്യനെ ചേർത്ത് നിർത്തുന്നുള്ള പ്രഖ്യാപനം. എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരെ ജാതിയുടെയും വർഗത്തിന്റെയും പേരിൽ കൊന്നടുക്കിയ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ, നാസികൾ കൊന്നൊടുക്കിയ ജൂതന്മാർ, ഹിറ്റ്ലർ കൊന്നൊടുക്കിയവർ,
എത്രയെത്രയോ മനുഷ്യരെയാണ് അടിമകളാക്കി തൻ്റെ കീഴിൽ ഞെരിച്ചമർത്തിയിരുന്ന ആളുകൾ. ഈ ചരിത്രങ്ങളെല്ലാം ഇതെല്ലാം മനുഷ്യർക്ക് മുമ്പിൽ നിലനിൽക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രഖ്യാപനം, ഒരാളുടെ അന്തസ് അത് മുറിപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ആരെയെങ്കിലും നമ്മൾ പരിഹസിക്കുന്നുവെങ്കിൽ, ആരെയെങ്കിലും നമ്മൾ കൊഞ്ഞനെ കുത്തുന്നു കളിയാക്കുന്നുവെങ്കിൽ അത് നിഷിദ്ധമാണ്, ഹറാമാണ്. പരലോകത്ത് എൻ്റെ മുഴുവൻ കർമ്മങ്ങളും അതിന് പകരമായി അവന് ഞാൻ പകുത്തു നൽകേണ്ടി വരും. ഇതേ അറഫ മൈതാനിയിലെ മറ്റൊരു പ്രഖ്യാപനമായിരുന്നു, ലാ ഫളൽ ലി അറബിയൻ അലാ അജമിയൻ വലാ അലി അജമിയൻ അലാ അറബിയൻ വലാ അലി അബിയല്ല അലാ അസ്വദ വലാ അസ്വദ അലാ അബിയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, കറുത്തവന് വെറുത്ത് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തക്വ, ദൈവഭക്തി കൊണ്ടല്ലാതെ, ദൈവികമായ ഭയഭക്തി കൊണ്ടല്ലാതെ ആരെങ്കിലും ഒരാൾ ശ്രേഷ്ഠനാകുന്നുവെങ്കിൽ അവന് അള്ളാഹുമായിട്ട് എത്രത്തോളം ഭയഭക്തിയുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ ഭയഭക്തിയുടെ പേരിൽ അവൻ്റെ ശ്രേഷ്ഠതയുണ്ട് എന്നല്ലാതെ മനുഷ്യരായ ഒരാൾക്കും ഒരാളേക്കാളും ഒരു ശ്രേഷ്ഠതയുമില്ല. അറബിക്ക് അനറബിയേക്കാൾ, കറുത്തവന് വെളുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ പരിഹാസത്തിൻ്റെ വാക്കുകൾ എടുത്തു ഉദ്ധരിക്കേണ്ടി വരുന്നത്? കറുത്തുപോയതിൻ്റെ പേരിൽ, നിറം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നിറമുള്ളവൻ നിറമില്ലാത്തവനെ പരിഹസിക്കുക, അവനെ മാറ്റി നിർത്തുക, ജാതിയുടെ പേരിൽ, കുടുംബമഹിമയുടെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ മനുഷ്യരിന്ന് പോരടിക്കുന്ന, കലഹിക്കുന്ന ഏറ്റവും ഹീനമായ സാഹചര്യം നമുക്കിടയിലുണ്ട്. അന്നാസു മിൻ ആദം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരെല്ലാം ആദമിൽ നിന്നാണ്. വആദമു മിൻ തുറാബ്, ആദമോ മണ്ണിൽ നിന്നാണ്. പിന്നെ എന്ത് കണ്ടിട്ടാണ് നമുക്ക് ഈ നകലിക്കാൻ കഴിയുക? മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദം അലൈഹിസ്സലാമിൽ നിന്നാണ് മുഴുവൻ മനുഷ്യരും ഈ ഭൂമിലോകത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വർണ്ണവർഗ വ്യത്യാസത്തിൻ്റെ പേരിലും മറ്റു പലതിൻ്റെ പേരിലും ആരും ആരെക്കാളും ശ്രേഷ്ഠനാകുകയില്ല എന്ന ഏറ്റവും മഹത്തായ സന്ദേശം ലോകത്തെ ഇസ്ലാം പഠിപ്പിച്ചു. ലോകത്തെ ഇസ്ലാം ഇതാണ് പഠിപ്പിച്ചത്, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ അതിൻ്റെ പേരിൽ ഒരാൾക്കും ഒരാളെക്കാളും ഒരു ശ്രേഷ്ഠതയുമില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ഏറ്റവും വലിയ അറിവുള്ളവൻ, ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവൻ, ഏറ്റവും അംഗീകാരമുള്ളവൻ ആദ്യം ഈ പള്ളിയിൽ വന്നാൽ അവൻ ഒന്നാമത്തെ സഭയിലിരിക്കാം. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത യാചകനായ ഒരു സാധു കീറി പറഞ്ഞ വസ്ത്രങ്ങളാണ്, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാനില്ല, എല്ലുന്തി വയറൊട്ടി കണ്ണുകുഴിഞ്ഞ് നരബാധിച്ച് വേച്ചു വേച്ച് ഒരു സാധു കീറത്തുണിയും ഉടുത്തി വന്നാൽ ആദ്യം അവനാണ് പള്ളിയിൽ വരുന്നതെങ്കിൽ അവനും ഈ ഒന്നാമത്തെ സഫിലിരിക്കാം. മുതലാളിക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്യപ്പെട്ടതല്ല ഒന്നാമത്തെ സഫ്, കുടുംബക്കാരന് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടതല്ല ഒന്നാമത്തെ സഫ്. ആദ്യം ആരാണ് പള്ളിയിൽ വരിക, ആ വരുന്ന വ്യക്തിക്ക് ഒന്നാമത്തെ സഫിൽ എവിടെയും അവനിരിക്കാൻ അനുവാദമുണ്ട്. രണ്ടാമതാണ് മുതലാളി വരുന്നത് എങ്കിൽ ആ തൊഴിലാളിയുടെ പിന്നിൽ, തൊഴിലാളിയുടെ കാൽപാദത്തിന് കീഴിൽ വേണം മുതലാളി അവൻ്റെ ശിരസ് വലിച്ചുകൊണ്ട് സുജൂദ് ചെയ്യേണ്ടത്. ഇത് ലോകത്ത് ഇസ്ലാം അല്ലാതെ ഒരു തത്വശാസ്ത്രവും പഠിപ്പിച്ചിട്ടില്ല. ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിലും ഇത്രയും ഉജ്ജ്വലമായ മാനുഷികതയുടെ പ്രഖ്യാപനം നമുക്ക് വായിച്ചെടുക്കാനും സാധ്യമല്ല. എന്നാൽ ഇന്ന് ലോകത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളായിരിക്കും. ഇന്ത്യ രാജ്യത്തടക്കം നമ്മുടെ കേരളത്തിലടക്കം ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്നവർ മുസ്ലിങ്ങളാണ്. നമുക്കറിയാം, ബി പി നിരോധനത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളും അക്രമ പരമ്പരകളും, അതോടൊപ്പം തന്നെ പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്ത ആളുകൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ യു എ പി എ ചുമത്തി മാസങ്ങളായി ജയിലിൽ അടച്ചിരിക്കുന്ന അവകാശ ലംഘനം, അതോടൊപ്പം തന്നെ വിചാരണ പോലും ചെയ്യാതെ വർഷങ്ങളോളം തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങൾ അവർ നേരിടുന്ന അവകാശ ലംഘനങ്ങൾ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ധാരാളം ധാരാളം
അവകാശ ലംഘനങ്ങൾ ഇന്ന് ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമായി ജനിച്ചു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ അവന്റെ പേര് മുസ്ലിമായി പോയി എന്നതിന്റെ പേരിൽ ഇന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളും ബോധപൂർവം നിഷേധിക്കപ്പെട്ടിട്ട് അരുകുവൽക്കരിക്കപ്പെടുന്ന ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ ഇന്ന് മദ്ഹബിന്റെ പേരിൽ, സംഘടനയുടെ പേരിൽ, ഇന്ന് വിശ്വാസത്തിന്റെ പേരിൽ സംഘം സംഘമായി വിഘടിച്ച് വിഘടിച്ച് തെരുവായ തെരുവുകളിൽ പടുത പന്തല് കെട്ടി മൈക്കുകൾ വെച്ചിട്ട് പല്ലുകുത്തി മണപ്പിക്കുന്നതിൽ രതിമൂർച്ച അനുഭവിക്കുന്ന ഗതികേടിലേക്ക് ഈ സമുദായം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾക്ക് ആളുകളുടെ കുറ്റങ്ങൾ പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം, ആളുകളെ വിമർശിക്കുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ആളുകളെ പച്ചയ്ക്ക് വിമർശിക്കുന്ന അവരുടെ കുറ്റങ്ങൾ പറയുന്നത് കേട്ടാൽ ഗംഭീരമായിരുന്നു ഈ ആഴ്ചത്തെ പ്രസംഗമെന്ന് അനുമോദനങ്ങൾ നൽകുന്ന ദുർഗതിയിലേക്ക് സമുദായ സ്നേഹികൾ, മതമേലാളന്മാരെന്ന് അവകാശപ്പെടുന്ന ധാടിയുള്ള നിസ്കാര തഴമ്പുള്ള മുസ്ലിങ്ങൾ അടപ്പതിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. ഈ ശരിയായ ദീനിനെ പ്രബോധനം ചെയ്യാൻ എന്ന പേരിൽ തട്ടിക്കൂട്ടിയ സംഘടനകളുടെ പേരിൽ വിഘടിച്ചു നിൽക്കുന്ന ആളുകൾ, പള്ളിക്കുള്ളിൽ പോലും സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിൽ, മദ്ഹബ് പക്ഷപാതിത്വത്തിന്റെ പേരിൽ പോരടിക്കുന്നവരിലാണ് നമുക്ക് ഉത്സാഹം. അത് മാത്രമാണ് നമ്മുടെ ദീനി പ്രബോധനം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്ന ഒരു വിഭാഗമായി മുസ്ലിങ്ങൾ മാറുമ്പോൾ അവരുടെ അവകാശ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കാൻ എത്ര ആളുകളുണ്ടാവും ഇന്ന് ഈ സമുദായത്തിൽ നിന്ന്. കഴിഞ്ഞ December 6 ഒരു മുസ്ലിമിന് ഇന്ത്യൻ മുസ്ലിം എന്ന നിലയിൽ ആർക്കെങ്കിലും വിസ്മരിക്കാനാവുമോ? 4.5 പതിറ്റാണ്ട് കാലത്തോളം അള്ളാഹുവിന് സുജൂദ് ചെയ്ത പരിശുദ്ധമായ പരിപാവനമായ ബാബരി മസ്ജിദ് തല്ലി തകർത്തിട്ട് തൽസ്ഥാനത്ത് വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് അമ്പലം പണിയുന്നത് കണ്ടിട്ട് ഒരക്ഷരമിണ്ടാതെ ഈ December 6 ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദമെങ്കിലും ഉയർത്താൻ ഏത് സമുദായ നേതാക്കളായിരുന്നു, ഏത് സംഘടനാ നേതാക്കളായിരുന്നു, ഏത് പ്രാസ്ഥാനിക നേതാക്കളായിരുന്നു തെരുവിലുണ്ടായിരുന്നത്? നമ്മൾ ആലോചിക്കണം. ഈ സമുദായം ഇന്ന് ഏറ്റവും വലിയ അവകാശ ലംഘനങ്ങൾ, അതിൻ്റെ ഏറ്റവും നല്ല രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ കർണാടകയിലെ ഉഡുപ്പി ജില്ലയിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ 55 വയസ്സ് പ്രായമുള്ള ദിശനാശാലിയായ ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയോട്, ആ വിദ്യാർത്ഥിയെ വിളിച്ചത് അജ്മൽ കസബ് ആണോ നീ എന്നാണ്. ഒരു മുസ്ലിമായ വിദ്യാർത്ഥിയോട് ഒരു അധ്യാപകൻ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ചിട്ട് ചോദിച്ചു, നീ അജ്മൽ കസബാണോ? പാകിസ്ഥാൻ തീവ്രവാദിയാണ്, നിയമം പറഞ്ഞതാണ്. വസ്തുതകൾ അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ കസബ് ആരായിരുന്നുവെന്നും കസബിനെ സൃഷ്ടിച്ചതാരായിരുന്നുവെന്നും കസബിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാരായിരുന്നു എന്നൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നിരൂപകന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഐസിസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനകളുടെ രക്ഷകർത്താക്കൾ ആരാണ് എന്നും അവര് ചെയ്യുന്ന കൊടുംക്രൂരതകൾക്ക് പിന്നിൽ ആരാണ് എന്നൊക്കെ വസ്തുതാപരമായി നിരീക്ഷകർ നിരീക്ഷിച്ചിട്ടുണ്ട്. അജ്മൽ കസബിന്റെ വിഷയത്തിലും അത്തരം ചില നിരീക്ഷണങ്ങൾ നമുക്ക് മുമ്പിൽ ഉള്ളപ്പോഴാണ് പാകിസ്ഥാൻ തീവ്രവാദിയായി അജ്മൽ കസബിനെ 2012 തൂക്കിക്കൊന്നു. ആ അജ്മൽ കസബാണോ നീ എന്നൊരു മുസ്ലിം വിദ്യാർത്ഥിയോട് സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരു അധ്യാപകൻ ക്ലാസ്സിലെ സഹപാഠികൾക്ക് മുമ്പിലിരുന്ന് ചോദിക്കുമ്പോൾ ഒരു മുസ്ലിം തീവ്രവാദിയാണ്, ഭീകരവാദിയാണ് എന്നുള്ള ഐഡന്റിറ്റി ലോകത്തെ മുഴുവനും അത്തരമൊരു പൊതുബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് സത്യം. ആ വിദ്യാർത്ഥി പ്രതികരിച്ചു. ആ വിദ്യാർത്ഥി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചപ്പോ ആ അധ്യാപകന് നിൽക്കല്ലില്ലാതെയായി. എന്റെ മകനെ പോലെയാണ് ഞാൻ അവൻ നിന്നെ കാണുന്നത് എന്നുള്ള സ്വാന്തന വാക്കുകൾ പറഞ്ഞപ്പോ ആ വിദ്യാർത്ഥിയുടെ മറ്റേ ഒരു ചോദ്യം തന്റെ മകനോട്, സാറിന്റെ മകനെ സാറ് തീവ്രവാദി എന്ന് വിളിക്കുമോ എന്നായിരുന്നു. ആലോചിച്ചു നോക്കൂ, ഒരു മുസ്ലിം വിദ്യാർത്ഥി, ഒരു മുസ്ലിം ഐഡന്റിറ്റി അവനെ ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ സെമ്പലായി ബോധപൂർവം പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ നാം കാണാതെ പോകരുത്. രണ്ടാമത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ കുറെ ദിവസങ്ങളായി വിഴിഞ്ഞം തുറമുഖത്ത് മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള
സമരത്തെപ്പറ്റി അതിൻ്റെ വാർത്തകൾ നമ്മൾ അറിയാറുണ്ട്. ആ വാർത്ത നടക്കുമ്പോൾ, ആ സംഭവം നടക്കുമ്പോൾ അവിടെ വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട വേദിയിൽ ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വൈദികൻ, ലോഹയിട്ട് സമുദായത്തിൻ്റെ പ്രതിനിധിയായി, ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായി, മാതൃകാ യോഗ്യനായി മാറേണ്ട ഒരു ലോഹയിട്ട ഒരു കാപാലികൻ, അവൻ പറഞ്ഞത് എന്താണ്? മന്ത്രിയുടെ പേരിൽ, ഒരു മുസ്ലിമായ മന്ത്രിയുടെ പേര് ഉച്ചരിച്ചിട്ട് ആ പേരിൽ തന്നെ തീവ്രവാദിയുണ്ട്, ഭീകരവാദിയുണ്ട് എന്നുള്ള പ്രഖ്യാപനം നമ്മൾ കേട്ടതാണ്. ഒരു മുസ്ലിം മന്ത്രി, മന്ത്രി മുസ്ലിമാണ് എങ്കിൽ, മുസ്ലിം പേരാണ് എങ്കിൽ, മുസ്ലിം ചിഹ്നമാണ് എങ്കിൽ, അതിനെ ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ സിംബലാക്കിയിട്ട് പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക. ഈ മനുഷ്യാവകാശ ലംഘനം എന്തുകൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല? ഇവിടെ ഫ്ലാഷ് മോബ് നടത്തിയ സംഘടനാ മേലാളന്മാരുണ്ട്, രാഷ്ട്രീയ കോമരങ്ങളുണ്ട്, ബത്തേക്ക സമരം നടത്തിയവർ. എന്തുകൊണ്ട്? ആണും പെണ്ണും ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി തെരുവുകളിൽ സമരം നടത്തിയവർ. ഒരു ബസ് സ്റ്റോപ്പിൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്നത് ചോദ്യം ചെയ്തപ്പോ ആണും പെണ്ണും ഒരുമിച്ചല്ല, മടിയിലിരിക്കുമെന്ന് തെളിയിച്ചു കൊടുത്ത രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനാ മൂരാച്ചികൾ ഈ രാജ്യത്തുണ്ട്. പുതിയ ഓർഡിനൻസ് വന്നില്ലേ, KSRTC ബസ്സിൽ വനിതാ കണ്ടക്ടറിനോടൊപ്പം പുരുഷ യാത്രക്കാർ ഇരിക്കാൻ പാടില്ല, സ്ത്രീ പീഡനമായി മാറാൻ സാധ്യതയുണ്ട്, ഒരു സ്ത്രീക്ക് പ്രയാസം വരും. ഏതാനും മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ഒരു ബസ്സിൽ ഒരാണും ഒരു പെണ്ണും ചേർന്നിരുന്നാൽ അവിടെ ലൈംഗികപരമായ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നാണ് എങ്കിൽ ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് ആണും പെണ്ണും മണിക്കൂറുകളോളം ഒരുമിച്ചിരിക്കുന്ന ഒരു സ്കൂൾ അധ്യയനത്തിന്, അത്തരം ഒരു സംവിധാനത്തിന് ശ്രമിക്കുന്നു? അവിടെ ഈ ലൈംഗികപരമായ ഉത്തേജനം ഉണ്ടാവുകയില്ലേ? ഇത്തരം കപടത നിറഞ്ഞ, ഇത്തരം കാപട്യത്തിന്റെ ഈ രാഷ്ട്രീയ മൂരാച്ചികളെ തിരിച്ചറിയാനും കൂടി നാം പഠിക്കേണ്ടിയിരിക്കുന്നു. രക്ഷകന്റെ വേഷം ധരിച്ച് നമ്മളെ ബോധപൂർവം ചതിക്കുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അവകാശ ദംശനങ്ങൾ, ഈ അവകാശ ലംഘനങ്ങൾ എന്തുകൊണ്ട് നാം ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് നാം അതിനെതിരെ പ്രയാസം അനുഭവപ്പെടുത്തുന്നില്ല? അതുകൊണ്ട് December 10 അതൊരു മനുഷ്യാവകാശ പ്രഖ്യാപനമായി, മനുഷ്യാവകാശ ദിനമായി നമ്മൾ ആചരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എത്രത്തോളം അവകാശങ്ങൾ അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നു എന്ന് ചിന്തിക്കാൻ നാം തയ്യാറാവണം. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തിരുമാറാവട്ടെ. ഇതിൻ്റെ ഏറ്റവും നല്ല പ്രശംസനീയമായ സന്ദേശം ഇന്ന് ഖത്തറിൽ ലോകത്തിന് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖത്തറ് വേൾഡ് കപ്പ്, അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ നമ്മളൊക്കെ കേട്ടും കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. ലോകകപ്പ് ഉദ്ഘാടന വേദിയിലെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളിൽ ഒന്ന്, വേദിയിൽ ഒരുമിച്ച് നിൽക്കുന്ന മോർഗൻ ഫ്രീമാൻ, കറുപ്പിന്റെ പ്രതീകമായ മോർഗൻ ഫ്രീമാൻ, അരയ്ക്ക് താഴേക്ക് വളർച്ചയില്ലാത്ത കത്തിരി യുവാവായ ഗാനിം അൽ മുഫ്താഫ്, ഇവര് രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുമ്പോ മോർഫാൻ ചോദിക്കുന്നു, മോർഗൻ ഫ്രീമാൻ ചോദിച്ചു, ലോകം സാക്ഷിയായതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സംഭാഷണമായിരുന്നു അത്. മോർഗൻ ഫ്രീമാൻ ചോദിച്ചു ആ കത്തിരി യുവാവിനോട്, ഗാനി മുഫ്താഖിനോട്, ഒരു വഴി മാത്രം അംഗീകരിച്ചാൽ എങ്ങനെയാണ് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ഒന്നിക്കുന്നത്? ആ അരയ്ക്ക് താഴോട്ട് വളർച്ചയില്ലാത്ത ഗാനി മുഫ്താവ് അവിടുന്ന് പറഞ്ഞ മറുപടി വിശുദ്ധമായ ഖുർആൻ, യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വകബായില ലിതആറഫു ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ബാക്കി ഭയഭക്തി കൊണ്ടല്ലാതെ ഒരാൾക്കും ഒരാളെക്കാളും ഒരു മയന്മയുമില്ല, മനുഷ്യരെല്ലാം ഒന്നാണ്. ഈ ആയത്ത് കേട്ടപ്പോൾ മോർഗൻ ഫ്രീമാൻ, സഹോദര എനിക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നു എന്ന് പറയുകയുണ്ടായി. കാരണം മോർഗൻ ഫ്രീമാൻ വന്ന നാട്ടിലാണ് പോലീസ് വെള്ള പോലീസുകാരന്റെ ബൂട്ടിനടിയിൽ അന്ത്യശ്വാസം വലിച്ച ജോർജ് ഫ്ലോയിഡിനെ ആ മോർഗൻ ഫ്രീമാൻ ഒരുപക്ഷെ ഓർത്ത് കാണും ആ സന്ദർഭത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശ്വാസമുട്ടലുണ്ടായത്. കറുപ്പിന്റെ പേരിൽ മനുഷ്യരെ കൊന്നൊടുക്കുന്നൊരവസ്ഥ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഏറ്റവും മനോഹരമായ ഒരു ചിത്രം. വിജയം നേടിയ മൊറോക്കൻ ടീമുകൾ, അവര് ആ മൊറോക്കൻ പതാകയ്ക്ക് മുകളിൽ ഗസ്സയുടെ, ഫലസ്തീന്റെ പതാക ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. എന്നിട്ട് അവര് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഈ വിജയം ഞങ്ങളുടെ ഗസ്സയിലെ സഹോദരങ്ങളുടേത് കൂടിയാണ്. ജൂതന്മാർ ഇസ്രായേൽ ബോധപൂർവം നരനായാട്ട് നടത്തി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങളും കൃത്യമായി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന
ഗസ്സയിലെ സഹോദരങ്ങളുടേത് കൂടിയാണ് ഞങ്ങളുടെ വിജയമെന്ന് ഒരു കൊച്ചുരാജ്യം അവരുടെ വിജയത്തിൽ അവരുടെ പതാകയ്ക്ക് മുകളിൽ ഫലസ്തീൻ പതാക ഉയർത്തി പ്രഖ്യാപിക്കുകയുണ്ടായി. ലോകത്തൊരു മുസ്ലിമിന് മാത്രം സാധ്യമാവുന്ന ചിന്തകളാണിത്. അതുകൊണ്ട് നാം ഇസ്ലാം പഠിപ്പിക്കുന്ന അവകാശങ്ങൾ അതാരുടേതായാലും ആർക്ക് കൊടുക്കേണ്ടതായാലും ആ അവകാശങ്ങൾ പൂർണ്ണമായി സ്ഥാപിക്കുക തന്നെ വേണം. ഒന്ന്, മനുഷ്യൻ എന്ന സങ്കല്പത്തെ ഉയർത്തി പിടിക്കുക. വലക്കത് കർണം ഞാപനി ആദം, അള്ളാഹു ആദരിച്ചവനാണ് മനുഷ്യർ. അതുകൊണ്ട് അവന്റെ സംഘ മനുഷ്യൻ എന്ന സങ്കല്പം ആരും ആരെയും ചെറുതാക്കാൻ പാടില്ല, കൊച്ചാക്കാൻ പാടില്ല, അവഹേളിക്കാൻ പാടില്ല, അരികുവൽക്കരിക്കാൻ പാടില്ല. രണ്ടാമത്തേത് ഓരോരുത്തരോടുമുള്ള അവകാശങ്ങൾ. മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും അധ്യാപകരും വിദ്യാർത്ഥികളും ഈ ഇരു കൂട്ടരും പരസ്പരം അവരുടെ കടമകൾ പൂർത്തീകരിക്കുമ്പോൾ നല്ല കുടുംബങ്ങൾ ഉണ്ടാവുന്നു, നല്ല വിദ്യാർത്ഥികൾ ഉണ്ടാവുന്നു, നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ഈ ഡിസംബർ 10 ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായി നമ്മൾ കാണുമ്പോൾ ആ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അബൂദർ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ഭർത്താവിന്റെ ചില പരാതികൾ പറയുകയുണ്ടായി. എന്നെ തീരെ ശ്രദ്ധിക്കാറില്ല, ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ അവകാശങ്ങൾ ഒന്നും അദ്ദേഹം പൂർത്തീകരിച്ച് തരുന്നില്ല എന്ന് പറയുമ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്ന ലിറബ്ബിക അലൈക ഹഖ, റഹ്മാൻ നിന്റെ റബ്ബിനോട് നിനക്ക് ചില കടമകളുണ്ട്, വൈനലി നഫ്സിക അലൈക ഹഖ, നിന്റെ ശരീരത്തോട് നിനക്ക് ചില കടമകളുണ്ട്, വലിയ അഹ്ലിക അലൈക ഹഖ, നിന്റെ ഭാര്യയോട് നിനക്ക് ചില കടമകളുണ്ട്, ഫഅതി കുല്ലദി ഹഖിൻ ഹഖ, അതുകൊണ്ട് ഓരോരുത്തരുടെയും ഹക്കുകൾ അവകാശങ്ങൾ നീ സ്ഥാപിച്ചു കൊടുക്കണം, പൂർത്തീകരിച്ചു കൊടുക്കണം. ഫാത്തൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക ലഹു, റഹ്മാൻ റളിയല്ലാഹു അൻഹു റസൂൽ വന്നപ്പോ ആ അല്ലാഹുവിന്റെ റസൂലിനോട് സൽമാൻ റളിയല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോ വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദക്ക സൽമാൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സൽമാൻ പറഞ്ഞത് ശരിയാണ്, തീർച്ചയായും എനിക്ക് എന്റെ റബ്ബിനോടുള്ള അവകാശം, എന്റെ കുടുംബത്തോടുള്ള അവകാശം, എന്റെ ഭാര്യയോടുള്ള അവകാശം, ആരോടൊക്കെയുള്ള അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളൊക്കെയും നമ്മൾ കൊടുത്തു വിട്ടുന്നവരായി തീരുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.